സ്വന്തം കെട്ടിടം ഒഴിഞ്ഞു കൊടുത്ത് വഴിയാധാരമായ ഒരു വില്ലേജ് ഓഫീസിനെ കുറിച്ചാണ്. ഇനി വൈറ്റില പൂണിത്തുറ വില്ലേജ് ഓഫീസാണ് സ്വന്തം കെട്ടിടം വൈറ്റില മൊബിലിറ്റി ഹബിനായി ഒഴിഞ്ഞു കൊടുത്ത് ദുരിതത്തിലായത്. വാടക കെട്ടിടത്തിലെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന വില്ലേജിലോ വില്ലേജ് ഓഫീസിലെത്താൻ പ്രായമായവരുൾപ്പെടെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. കുത്തനെയുള്ള ഈ സ്റ്റെപ്പുകൾ പൂണിത്തുറ വൈറ്റില വില്ലേജ് ഓഫീസിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. പ്രായമായവരും മുതിർന്നവരും വില്ലേജ് ഓഫീസറെ ഒന്ന് കാണാനെത്തിയാൽ ഈ സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ. ഇനി അഥവാ അവർക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് എങ്കിൽ വില്ലേജ് ഓഫീസർ താഴെയിറങ്ങി വരേണ്ട അവസ്ഥയും. സ്വന്തമായി വിലാസത്തോടുകൂടെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് പൂണിത്തുറ വൈറ്റില വില്ലേജ് ഓഫീസ്. എന്നാൽ വൈറ്റിലയിൽ ഒരു വാടക കെട്ടിടത്തിൽ രണ്ടാമത്തെ നിലയിലാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. വൈറ്റില മൊബിലിറ്റി ഹബിൽ നിന്നും പുറത്തേക്കുള്ള റോഡരികിലായിട്ടാണ് നേരത്തെ വില്ലേജ് ഒഫീസ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഹബിന് വഴിയൊരുക്കുന്നതിന് കെട്ടിടം പൊളിച്ചു മാറ്റി. പകരം ഹബിനോട് ചേർന്ന മറ്റൊരു കെട്ടിടം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ കാലം കുറയായിട്ടും കെട്ടിടം പണി മാത്രം എങ്ങും എത്തിയിട്ടില്ല. 25,000 രൂപയാണ് കെട്ടിടത്തിന്റെ പ്രതിമാസ വാടക. ഇത് മൊബിലിറ്റി ഹബ് സൊസൈറ്റി നൽകുന്നുമുണ്ട്. എന്നാൽ വില്ലേജ് ഓഫീസറെ കാണാനെത്തുന്ന പ്രായമായവരും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും കുത്തനെ നിൽക്കുന്ന പടികൾ കയറി വേണം മുകളിലെത്താൻ. പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവരെ കാണാൻ വില്ലേജ് ഓഫീസർ താഴെയെത്തും. വൈറ്റില ജംഗ്ഷനിൽ തന്നെ കെട്ടിടം പ്രവർത്തിക്കുന്നതിനാൽ പാർക്കിങ്ങിനും സൗകര്യമില്ല. സ്വന്തം വാഹനത്തിലെത്തുന്നവർ പാർക്കിങ്ങിന് സ്ഥലം അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയും. നിലവിൽ കെട്ടിടം പണിയുന്നതിന് കണിയാമ്പുഴ റോഡിനോട് ചേർന്ന് 7 സെന്റ് സ്ഥലം നൽകിയിട്ടുണ്ട്. ഹബിന്റെ വഴി പോയ സ്ഥലത്തായിരുന്നു വില്ലേജ് ഓഫീസ്. അത് ഹബിന്റെ വഴി വേണ്ടിയിട്ട് അന്ന് ബീനമേടം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്ഥലം എടുക്കുകയും അവിടെ തന്നെ വേറെ എവിടെയെങ്കിലും 5 സെന്റ് സ്ഥലത്തിൽ വില്ലേജ് പണിത് കൊടുക്കാമെന്ന് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തിരി വൈകിപ്പോയി. എന്തായാലും കാലക്രമേണ ഗവൺമെന്റ് അതിൽ ഇടപെട്ട് ഗവൺമെന്റ് ഇപ്പോൾ 7 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഹബിന്റെ മൂലക്കിൽ. അടുത്ത് തന്നെ പണി നടക്കും, വില്ലേജ് അങ്ങോട്ട് മാറ്റുകയും ചെയ്യും. പലരും വില്ലേജ് ഓഫീസ് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയുമുണ്ട്. തൊട്ടടുത്ത കടയിലുള്ളവരാണ് വില്ലേജ് ഓഫീസ് എവിടെയെന്ന് പലപ്പോഴും കാണിച്ചു കൊടുക്കുന്നത്. വൈറ്റില ഹബിനോട് ചേർന്നുള്ള പഴയ കെട്ടിടത്തിൽ ആദ്യം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അത് പൊളിച്ചു മാറ്റിയപ്പോഴാണ് വാടക കെട്ടിടത്തിലേക്ക് മാറിയത്. വില്ലേജ് ഓഫീസിനായി 7 സെന്റ് സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് പണി എന്ന് തുടങ്ങും, ഈ വില്ലേജ് ഓഫീസ് എന്ന് താഴെ ഇറങ്ങുമെന്നുമാണ്. ക്യാമറമാൻ സച്ചിനൊപ്പം അൻമരിയ സനി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നാണ് പഴമൊഴി. എന്നാൽ കൊച്ചി നഗരം വികസിക്കുമ്പോൾ അതിനെല്ലാം മൂകസാക്ഷിയാകുന്നത് പൂണിത്തുറ വില്ലേജ് ഓഫീസാണ്. അതിൻ്റെ വിധി വല്ലാത്തൊരു വിധിയാണ്. കാലത്തിനൊത്ത പരിഷ്കാരം എന്ന് വരുമെന്നാണ് ജനങ്ങളിപ്പോൾ ചോദിക്കുന്നത് കൊച്ചിയിൽ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണെങ്കിലും പാർക്കിംഗ് ഏരിയ ഒക്കെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അത് ഡിഫറൻറ്റേബിളി ആയിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഹബിൻ്റെ അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ശരിക്കും താഴത്താണ് നല്ല പ്രായമുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും അവർക്ക് അസൗകര്യമാണത്. വില്ലേജ് ഓഫീസ് ഇവിടുന്ന് പലതവണ മാറ്റണം എന്ന് പറയണു. പക്ഷെ ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ വരുന്നത്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട. അതിൻ്റെ ഞങ്ങൾ പേപ്പർ മുഖാന്തരം അതെല്ലാം പേപ്പറിൽ കൊടുത്തിരുന്നതാണ്. ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ മുഖാന്തരം ഇതുവരെ ഒന്നും ആയിട്ടില്ല. ശരിയാക്കാൻ ഞങ്ങൾ നോക്കണ്ടെന്നേ പറയണതല്ലാണ്ട് ഒന്നും ഇതുവരെ പ്രാവർത്തികമാകുകയില്ല. ഞാനും എനിക്കിപ്പോൾ സുഖമില്ലാത്തതാണ്. ഞാനും അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ രണ്ടാം സെക്കൻഡായിട്ട് പരമാവധി കയറ്റുറക്കം കുറയ്ക്കാനാണ്. താഴെ വരുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഗവൺമെൻറ് ഇതല്ലേ ഇതെല്ലാം. ഇവിടുത്തെ എല്ലാം കൂടെ സിവിൽ സ്റ്റേഷൻ പോലെ ഒരു ബിൽഡിങ്ങിൽ വരുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.